എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നു. SFI നേതാവും രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമായ അഭിമന്യുവാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ മൂന്ന് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ പിടിയിലായി. ഞായറാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. നവാഗതരെ സ്വാഗതം ചെയ്യാൻ പോസ്റ്ററുകൾ തയ്യാറാക്കുന്നതിനിടെയാണ് അഭിമന്യുവിന് നേരെ ആക്രമണം ഉണ്ടായത്. ആയുധവുമായി എത്തിയ സംഘം അഭിമന്യുവിനെ കുത്തുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന അർജുൻ എന്ന വിദ്യാർത്ഥിക്കും ഗുരുതര പരിക്കുണ്ട്. അർജുൻ അപകടനില തരണം ചെയ്തിട്ടില്ല. കോളേജിൽ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ചുവരെഴുത്തുകൾക്ക് മുകളിൽ വർഗീയത തുലയട്ടെ എന്ന് SFI പ്രവർത്തകർ എഴുതിയത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുമായി തർക്കത്തിന് വഴിവെച്ചിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. മഹാരാജാസ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് 20-കാരനായ അഭിമന്യു. വട്ടവട സ്വദേശിയായ അഭിമന്യു SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമാണ്. News 18 കൊച്ചി. അഭിമന്യുവിന്റെ മൃതദേഹം ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അതേസമയം കുത്തേറ്റ അർജുന്റെ അഭിമന്യുവിന്റെ ഒപ്പമുണ്ടായിരുന്ന അർജുന്റെ നില ഗുരുതരമായി തുടരുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട 3 SDPI പ്രവർത്തകർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ക്യാമ്പസിന്റെ പുറത്തു നിന്നുള്ളവരാണ് ആക്രമണം നടത്തിയെന്നും അക്രമത്തിൽ പ്രതികളായവരിൽ കസ്റ്റഡിയിലുള്ളവരിൽ ഒരു വിദ്യാർത്ഥി മാത്രമാണുള്ളതെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മഹാരാജാസ് കോളേജിൽ നിന്ന് SS ശരണും അഭിമന്യുവിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ജനലാശുപത്രിയിലായിരുന്നു അല്പം മുമ്പ് മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. അവിടെ ഡാനി പോളും ചേരും. ആദ്യം മഹാരാജ് കോളേജിൽ നിന്ന് SS ശരണിലേക്ക്. ശരൺ, ഇപ്പോൾ പൊതുദർശനം തുടരുകയാണോ? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? സ്വദേശത്തേക്ക് മൃതദേഹം എപ്പോൾ കൊണ്ടുപോകും? രഞ്ജിത്ത്, ഇപ്പോൾ അഭിമന്യുവിന്റെ മൃതദേഹം മഹാരാജാസ് കോളേജിലെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ 1 മണിക്കൂറിന് ശേഷം സ്വന്തം നാടായ വട്ടവടയിലേക്ക്, ഇടുക്കി ജില്ലയിലെ വട്ടവട സ്വദേശിയാണ് അഭിമന്യു. അത്രയെ വട്ടവടയിലേക്ക് 1 മണിക്കൂറിന് ശേഷം കൊണ്ടുപോകും. 1 മണിക്കൂർ നീളുന്ന പൊതുദർശനമാകും ഇവിടെ നടക്കുക. ഏതായാലും നേരത്തെ തന്നെ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പൊതുദർശനത്തിനായി മഹാരാജാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മൃതദേഹം എത്തിച്ചത്. മുദ്രാവാക്യങ്ങൾ മുഴക്കിയും അഭിവാദ്യങ്ങൾ നൽകിയുമാണ് പ്രിയ സഖാവിനെ വിദ്യാർത്ഥികൾ പ്രിയ സഖാവിന്റെ മൃതദേഹം വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങിയത്. ഏതായാലും ഇപ്പോൾ പൊതുദർശനം നീണ്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മന്ത്രി MM മണി, PT തോമസ് അടക്കമുള്ള പ്രധാന രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനായി. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ 3 പേർ അറസ്റ്റിലായിരുന്നു, 3 പേർ കസ്റ്റഡിയിലായിരുന്നു. അവരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും സെൻട്രൽ സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കായിട്ടുള്ള തിരച്ചിൽ കഴിഞ്ഞ ദിവസം 15 ഈ കൊലപാതകത്തിന് കാരണമായ സംഭവ വികാസങ്ങളിലേക്ക് പോയാൽ, ഈ മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിരവധി രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കുറച്ചു നാളുകളായി അവിടെ ഇത്തരം സംഭവങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ഈ SDPIയും SFIയും തമ്മിലുള്ള തർക്കം, അതിനിടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? തീർച്ചയായിട്ടും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമ്പസ് ഫ്രണ്ട് ഒരു കാലത്തും ഇവിടെ അത്ര സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നില്ല. ആ ഒരു പ്രവർത്തനം നടത്താനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് SFI പ്രവർത്തകർ അത് ചേർത്തത്. അതായത് പുതിയ ബാച്ച് ഇന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ചുവരെഴുത്തുകളായി വിദ്യാർത്ഥികളെ, പുതിയതായിട്ട് വരുന്ന വിദ്യാർത്ഥികളെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം ക്യാമ്പസ് ഫ്രണ്ട് നടത്തുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. അതായത് പലയിടങ്ങളിലും തന്നെ SFIയുടെ ചുവരെഴുത്ത് ഉണ്ടായിരുന്ന ഇടങ്ങൾ കയ്യേറി ചുവരെഴുത്ത് നടത്തിയോടുകൂടിയാണ്, ക്യാമ്പസ് ഫ്രണ്ടിന് അനുകൂലമായിട്ടുള്ള ചുവരെഴുത്ത് നടത്തിയോടുകൂടിയാണ് SFI പ്രവർത്തകർ അതിൽ വർഗീയത എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അതിൽ എഴുതി ചേർക്കുകയുണ്ടായി. ഇതാണ് പ്രകോപനത്തിന് കാരണമായിട്ട് പ്രധാനമായും പറയപ്പെടുന്നത്. പോലീസ് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, പോലീസ് പുറത്തുവിടുന്ന വിവരം ഇത് തന്നെയാണ്. കാരണം നേരത്തെ ക്യാമ്പസ് തുടരുക. ശരൺ, സി എൻ പ്രകാശും കൊച്ചിയിലും ചേരുന്നു. പ്രകാശ്, 11 മണിക്കൂർ പിന്നിടുന്നു ഈ കൊലപാതകം നടന്നിട്ട്. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം, അത് പ്രത്യേകിച്ചും SFI പ്രവർത്തകർ വളരെ പ്രകോപിതരാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ അന്വേഷണവും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിശദീകരണം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നുള്ളവരാണ് കൊലപാതകത്തിൽ നേതൃത്വം വഹിച്ചത് എന്ന് പറയുമ്പോൾ എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ?
ഇപ്പോൾ മൃതദേഹം മഹാരാജാസ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷം ഇവിടെ നിന്നും മൃതദേഹം മൂന്നാറിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നും വിലാപയാത്രയായിട്ടാണ് അഭിമന്യു പ്രദേശമായ വട്ടവടയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് 20 പേരാണ് ഇത് ഈ കൊലപാതകം ഇതിൽ പങ്കാളിയായിട്ടുള്ളത് എന്നാണ് വിവരങ്ങൾ. 3 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അതിൽ 3 പേരിൽ ഒരാൾ കോട്ടയം സ്വദേശി ബിലാലാണ്, മറ്റുള്ള ഫോർട്ട് കൊച്ചി സ്വദേശി റിയാസ് എന്നിവരൊക്കെയാണ് കസ്റ്റഡിയിലുള്ളത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ക്യാമ്പസിനകത്ത് ഇപ്പോൾ വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. അങ്ങേയറ്റം ദുഃഖാർദ്ദമായ ഒരു അന്തരീക്ഷത്തിലാണ് ക്യാമ്പസ് ഉള്ളത്. അഭിമന്യു SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ഇവിടുത്തെ 2nd വർഷ ബിരുദ കെമിസ്ട്രി വിദ്യാർത്ഥിയാണ്. ഹോസ്റ്റലിന്റെ സെക്രട്ടറി ആയിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ തോതിൽ ബന്ധമുണ്ടായിരുന്ന, വലിയ തോതിൽ വിദ്യാർത്ഥികളുമായി അടുത്ത് ഇടപഴകിയിരുന്ന ഒരു നേതാവാണ് അതിന്റെ വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വികാരഭരിതമായി തന്നെ ആണ് വിദ്യാർത്ഥികൾ അഭിമന്യുവിന്റെ മൃതദേഹം ക്യാമ്പസിൽ എത്തിയപ്പോൾ തന്നെ ഇത് കുട്ടിക്കരഞ്ഞിട്ടുള്ളതാണ്. വിദ്യാർത്ഥികളടക്കം മൃതദേഹം വരവേറ്റത്. ഇപ്പോൾ മന്ത്രി എം പ്രകാശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് മഹാരാജാസ് കോളേജിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന അഭിമന്യുവിന്റെ മൃതദേഹം. സഹപാഠികളടക്കം സുഹൃത്തുക്കളടക്കം നിരവധി പേർ ക്യാമ്പസിന്റെ പ്രിയപ്പെട്ടവനായിരുന്ന അഭിമന്യുവിന് അവസാനമായി ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ഈ സംഭവം ക്യാമ്പസിനെ ഞെട്ടിപ്പിച്ച. കേരളത്തിലെ ക്യാമ്പസുകളിൽ വീണ്ടും കൊലപാതക രാഷ്ട്രീയം തിരിച്ചുവരുന്നു എന്ന അപകടകരമായ സൂചന നൽകുന്ന ഈ കൊലപാതകത്തിലെ കാര്യങ്ങൾ പോയത്. ഡാനി പോളും ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് കരുതുന്നു. ഡാനി, ഇത്തരത്തിൽ ഒരു സംഭവം, അത് ക്യാമ്പസിന് പുറത്തു നിന്നുള്ളവർ കോളേജിനകത്ത് കയറി ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു സാഹചര്യം, അതിനെ എങ്ങനെ കാണണം? പ്രത്യേകിച്ചും മഹാരാജാസ് കോളേജ് പോലെ SFI വളരെ ശക്തിയുള്ള ഒരു കേന്ദ്രത്തിൽ ഇത്തരത്തിൽ ഒരു സംഭവം. നേരത്തെ നമ്മളോട് സംസാരിച്ച SDPI നേതാവ് അടക്കം പറഞ്ഞത് ക്യാമ്പസ് ഫ്രണ്ട് തങ്ങളുടെ സംഘടന അല്ല എന്ന രീതിയിലാണ്. ഇതിൽ കൃത്യമായും ആരുടെ പങ്കുണ്ട്, എങ്ങനെ ഈ കൊലപാതകം നടന്നു എന്നാണ് പോലീസ് നൽകുന്ന അല്ലെങ്കിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ? രഞ്ജിത്ത്, നേരത്തെ നമ്മൾ ലൈവുകളിൽ പലരും പങ്കെടുത്ത് നമ്മളോട് സംസാരിച്ചതിൽ അവർ പ്രകടിപ്പിച്ച ആശയങ്ങളുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇതിൽ മഹാരാജനെ അറിയാവുന്നവർ, അതോടൊപ്പം തന്നെ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തുന്ന പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് പോലീസ് വ്യക്തമാക്കുന്ന സൂചനകളും അത് തന്നെയാണ്. ഇതിൽ വിദ്യാർത്ഥികളെക്കാൾ അധികം പുറത്തുനിന്നുള്ളവരാണ് ഇവരെ സഹായിച്ച പുറത്തുനിന്നുള്ളവരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. കാരണം അവിടെ ഉണ്ടായിരുന്ന ക്യാമ്പസ് ഫ്രണ്ടിലെ വിദ്യാർത്ഥി അയാൾ പറഞ്ഞതനുസരിച്ച്, ടെലിഫോണിൽ പറഞ്ഞതനുസരിച്ച് എത്തിയവർ തന്നെയാണ് എന്ന് തന്നെ ഈ സംഘം, ഏതാണ്ട് 15 പേരോളം വരുന്ന ഒരു സംഘമുണ്ട് എന്ന് തന്നെ പറയുന്നു. നിലവിൽ പിടിയിലായവരാരും തന്നെ വിദ്യാർത്ഥികളല്ല എന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട്. കാരണം 2 പേർ 19 വയസ്സിൽ വരുമ്പോൾ ഒരാൾ 37 വയസ്സുള്ള ഒരാളാണ് പിടിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്. പുറത്തു നിന്നുള്ള ഒരു വലിയൊരു സഹായം ഇവർക്ക് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ട് പലതവണ അവിടെ ചെറിയ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം തന്നെ ഈ രീതിയിലുള്ളൊരു സഹായം അവർക്ക് പുറത്തുനിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ള വ്യക്തമായ വിവരങ്ങളും സൂചനകളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി മഹാരാജാസ് ശാന്തമായ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. പ്രധാനമായും അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും തന്നെ KC SFI തമ്മിലുള്ളതായിരുന്നു. അത്തരം ചില അസ്വാരസ്യങ്ങൾ പറഞ്ഞു തീർക്കുകയോ അല്ലെങ്കിൽ നേതാക്കളെ ഇടപെട്ട് അവസാനിപ്പിക്കുകയോ ചെയ്യുകയായിരുന്നു. പൊതുവെ ഒരു സമാധാന അന്തരീക്ഷത്തിലൊക്കെ ക്യാമ്പസ് തിരിച്ചു വരുന്ന ഒരു സമയത്ത് തന്നെയാണ്, അതോടൊപ്പം ക്യാമ്പസുകളുടെ രാഷ്ട്രീയം ആവശ്യമാണ് എന്നൊരു മുദ്രാവാക്യം ഉയരുന്ന സമയത്താണ് ഇപ്പോൾ ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് പൊതുവെയും ഇന്ന് ഇവിടെ എത്തിയത് പല രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധീകരിക്കുന്നവരെല്ലാവരും തന്നെ അഭിമന്യുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇവരെല്ലാം പ്രകടിപ്പിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഇത്തരം ഒരു അസഹിഷ്ണുത വളർത്തുന്ന ഒരു സമീപനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ പൊതു മനസാക്ഷി ഇതിനെതിരെ ഉണരണം എന്ന് തന്നെയാണ് നമ്മളോട് സംസാരിച്ച എല്ലാവരും തന്നെ പറയുന്നത്. മഹാരാജാസിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു വലിയൊരു തിരക്ക്, അതോടൊപ്പം തന്നെ സാമൂഹ്യ മേഖലയിൽ നിരവധി പേര് ഇവിടെ എത്തുന്നുണ്ട്. ഇതെല്ലാവരും തന്നെ പ്രകടമാക്കുന്ന വികാരവും ഇത് തന്നെയാണ്. പോലീസ് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണങ്ങളുടെ ഒരു ആദ്യ റൗണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കമ്മീഷൻ അടക്കമുള്ളവർ അന്വേഷണം നടക്കുന്നത്, അതായത് എറണാകുളം സെൻട്രൽ പോലീസിന്റെ കീഴിലാണ് അന്വേഷണം നടക്കുന്നത്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് സഹായമായി, അന്വേഷണത്തിന് സഹായകരമാകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് ലഭിച്ചു എന്ന സുപ്രധാന വിവരം ഡാനി ഇപ്പോൾ നൽകുന്നു.
ഞങ്ങളുടെ പ്രതിനിധികൾ എസ് എസ് ശരണും സി എൻ പ്രകാശും തുടരുന്നുണ്ട് എന്ന് കരുതുന്നു. അതിനു മുൻപ് ക്യാമ്പസ് ഫണ്ട് അത് ഭീകര സംഘടനയാണെന്നും ഇത്തരം സംഘടനകളെ തുളച്ചു നീക്കണമെന്നും എം സ്വരാജ് എം എൽ എ ആവശ്യപ്പെട്ടു. അല്പസമയം മുമ്പ് ന്യൂസ് എയ്റ്റിനോട് സംസാരിക്കുകയായിരുന്നു എം സ്വരാജ്. ഇതിലേക്ക് വരാം. ഇപ്പോൾ കാണുന്നത് എം എം മണിയടക്കം തോമസ് ഐസക് അടക്കമുള്ള പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ മന്ത്രിമാർ അഭിമന്യുവിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എസ് എഫ് ഐയുടെ പതാക പുതപ്പിച്ച് തങ്ങളുടെ പ്രവർത്തകനെ മഹാരാജാസ് കോളേജിൽ നിന്ന് മടക്കി അയക്കുകയാണ് നേതാക്കൾ. മഹാരാജാസിൽ നിറസാന്നിധ്യമായിരുന്ന ഒരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു അഭിമന്യു. പ്രമുഖ മന്ത്രിമാരടക്കം സി പി എം നേതാക്കളടക്കം നിരവധി പേർ മഹാരാജാസ് കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ് അഭിമന്യുവിന്റെ മൃതദേഹം. തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ അവരേക്ക് പോകും മുമ്പ് എം സുരജ് അടക്കമുള്ളവർ സി പി എം നേതാക്കൾ അടക്കമുള്ളവർ രാഷ്ട്രീയമായി ഈ വിഷയത്തെ നേരിടും എന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. അല്പം മുമ്പ് എം സുരാജ് എം എൽ എ ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ക്യാമ്പസ് ഫ്രണ്ട് ഭീകര സംഘടനയാണെന്നും ഇത്തരം സംഘടനകളെ തുടച്ചു നീക്കണമെന്നും എം സുരാജ് എം എൽ എ ആവശ്യപ്പെട്ടു. സുരാജിന്റെ വാക്കുകളിലേക്ക്. ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു ലക്ഷണമൊത്ത ഭീകര സംഘടനയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എസ് ഡി പി ഐ അയൽ ജില്ലകളിൽ നിന്നുൾപ്പെടെ മനുഷ്യരെ കൊല്ലുന്നതിന് പ്രത്യേകമായി പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ക്രിമിനലുകളെ ഇവിടെ കൊണ്ടുവന്ന് നടത്തിയിട്ടുള്ള ബോധപൂർവമായി ഒരു ഗൂഢാലോചന നടത്തി പ്ലാനിംഗ് നടത്തി ഇവിടെ നിർവഹിച്ചിട്ടുള്ളൊരു കൊലപാതകമാണ്. രണ്ട് എസ് എഫ് ഐക്കാരെ കൊല്ലാനാണ് ശ്രമിച്ചത്. ഒരാൾ തൽക്ഷണം മരിച്ചു. ഒരാളിപ്പോഴും ആശുപത്രിയിൽ അപകടനില തരണം ചെയ്തിട്ടില്ല. ഇത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്താവുന്ന ഒന്നല്ല. ഇത് കേരളീയ സമൂഹം ഗൗരവമായി കാണേണ്ടതാണ്. നമ്മുടെ കാലത്ത് ഒട്ടും അംഗീകരിക്കാനാവാത്ത അറപ്പോടെ അകറ്റി നിർത്തേണ്ട ഒരു ഭീകര സംഘടനയാണ് എൻ ഡി എഫ്. പഴയ എൻ ഡി എഫ് ഇപ്പോൾ എസ് ഡി പി ഐ. ആർ എസ് എസിനെ പോലെ തന്നെയാണ്. ആർ എസ് എസിന് കേന്ദ്ര ഭരണാധികാരമുണ്ട്, ഇവർക്കതില്ല. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് മനുഷ്യവിരുദ്ധമാണ്, കൊലയാളി സംഘമാണ്. ഇതിനെതിരായി സാമൂഹ്യ മനസാക്ഷി ഉണരേണ്ടതുണ്ട്. ഇടുക്കി സ്വദേശി, ഇടുക്കി വട്ടവട സ്വദേശിയാണ് അഭിമന്യു. അഭിമന്യുവിനെ ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി എം എം മണി, തോമസ് ഐസക്ക്, മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി തോമസ് ഐസക് അടക്കം ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി എം എം മണിയടക്കമുള്ള സി പി എം നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. തോമസ് ഐസക് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അക്രമങ്ങളെ രാഷ്ട്രീയമായി നേരിടും, അക്രമത്തിലൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമം വിജയിക്കില്ല എന്നും തോമസ് ഐസക് പ്രതികരിച്ചു. വിദ്യാർത്ഥി വിഭാഗത്തിലെ ക്യാമ്പസ് ഫ്രണ്ട് വളരെ ആസൂത്രിതമായി നടപ്പാക്കിയിട്ടുള്ള കൊലപാതകമാണ്. ഇത് എത്ര അപകടകരമായ നിലയിലേക്ക് നമ്മുടെ ക്യാമ്പസിനുള്ളിലുള്ള ഈ ക്യാമ്പസ് ഫ്രണ്ട് പോലുള്ള തീവ്രവാദി സംഘടന പ്രവർത്തനങ്ങൾ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളെയും അടിച്ചമർത്തലുകളൊക്കെ നേരിട്ട് തന്നെയാണ് എസ് എഫ് ഐ പ്രസ്ഥാനം കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഈ വെല്ലുവിളി രാഷ്ട്രീയമായി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇവരെ രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കും. ഇടുക്കി വട്ടവട സ്വദേശിയായ അഭിമന്യു, അഭിമന്യുവിന്റെ മാതാപിതാക്കൾക്ക് കൃഷിപ്പണിയാണ്. അവിടെ ഡിവൈഎഫ്ഐയുടെ വട്ടവട ജില്ലാ വില്ലേജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് അഭിമന്യു ഇത്തരത്തിൽ അവിടുത്തെ എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ അഭിമന്യു മഹാരാജാസിലേക്ക് എത്തിയത്. പ്രത്യേകിച്ചും മഹാരാജാസിൽ അഭിമന്യു പുതിയ വിദ്യാർത്ഥികൾ, നവവിദ്യാർത്ഥികളുടെ സ്വീകരണം, അതുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ നടത്തുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തു വന്നത് അഭിമന്യു ആയിരുന്നു. അഭിമന്യുവിന്റെ പിതാവടക്കം മാതാവടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകൻ അഭിമന്യു, ഇടുക്കി ജില്ലാ സെക്രട്ടറി, സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രനും അവിടെ എത്തിയിരുന്നു. അഭിമന്യുവിന്റെ കൊലപാതക വിവരം അറിഞ്ഞ് ഈ വിഷയം അത് വളരെ ഗൗരവമായി കാണുന്നുവെന്നും ഈ വിഷയത്തെ
ഈ വിഷയത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടെന്നും സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ പറഞ്ഞു. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, അവരെ ഒരു ദാക്ഷിണ്യമില്ലാതെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും കഴിയേണ്ടതുണ്ട്. നാട്ടിൽ നിയമസമാധാനം നിലനിർത്തുക എന്നുള്ളതും ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനും കഴിയുന്ന അന്തരീക്ഷമാണ് വേണ്ടത്. ആ അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്തുകൂടാ എന്നാണ്. അതിൽ ജനങ്ങൾ പ്രതിഷേധിക്കണം. ജനങ്ങൾ ശക്തമായി ഇത്തരം ശക്തികളോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്യുക തന്നെ വേണം. ഞങ്ങളുടെ പ്രതിനിധികൾ എസ് എസ് ചാരണും ഡാനി പോളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, നേരത്തെ പറഞ്ഞു വെച്ച കാര്യം, ഈ മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ കുറെ നാളായി അവിടെ സമാധാന ശ്രമങ്ങൾ അടക്കം നടത്തി വന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. നിരന്തരം ക്യാമ്പസ് സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു കലാലയത്തിൽ നേതാക്കളുടെ ഇടപെടലിന്റെ ഭാഗമായി സമാധാന യോഗങ്ങൾ നടക്കുകയും ഇത്തരം കൊലപാതകങ്ങൾ രാഷ്ട്രീയ സംഘർഷങ്ങൾ ആവർത്തിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ ഈ പുതിയ പശ്ചാത്തലം, അത് മഹാരാജാസ് കോളേജിനെ ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോവുക? ഈ എറണാകുളം ജില്ലയിൽ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ക്യാമ്പസ് സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഭീതി നമുക്കുണ്ടാകേണ്ട സാഹചര്യമുണ്ടോ ഇപ്പോൾ? രഞ്ജിത്ത്, ആ രീതിയിലാണ് പൊതുവെ ഈ സംഭവങ്ങളെ വിലയിരുത്തപ്പെടുന്നത്. കാരണം സമീപകാലത്തെങ്ങും എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും ഒരു ക്യാമ്പസ് രാഷ്ട്രീയത്തിനൊരു ഈര, അല്ലെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുക എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല, ആ രീതിയിലേക്ക് മാറിയിരുന്നില്ല. പക്ഷേ മഹാരാജാസിൽ അത്തരം സംഭവങ്ങൾ നേരെ വളരെ ആദ്യമായി, ഒരുപക്ഷെ ഏറ്റവും ആദ്യ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നതെന്ന് പറയാവുന്നത് ഒരു ചരിത്രം മഹാരാജനുണ്ടെങ്കിൽ പോലും, പിന്നീട് ഇങ്ങോട്ട് മഹാരാജാസിലെ സംഘർഷങ്ങൾ ഈ രീതിയിൽ അവസാനിക്കാൻ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ സമ്മതിച്ചിരുന്നില്ല. കാരണം സമൂഹത്തിന്റെ മേഖലകളിലേക്ക്, വിവിധ മേഖലകളിലേക്ക് വളർന്നു വന്ന ഒട്ടനവധി പേർ മഹാരാജത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടപെടൽ എല്ലാ കാലവും മഹാരാജത്തിനുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുൻപ് KSU SFI സംഘർഷങ്ങൾ ക്യാമ്പസ് നിശ്ചലമാകുന്നൊരവസ്ഥയിലേക്ക്, അധ്യയനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് വളർന്നു വന്നിരുന്നു. അപ്പോഴെല്ലാം തന്നെ ഇവരെല്ലാം ഒരു ഇടപെടൽ വളരെ ശക്തിയാർജ്ജിച്ചായിരുന്നു. ഇതിന്റെ ഫലമായി ക്യാമ്പസിലേക്ക് പൊതുവെയുള്ള ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക്, മറ്റു ക്യാമ്പസുകളെ പോലെ തന്നെ അധ്യയനം നടക്കുന്ന രീതിയിലേക്ക്, സമാധാന അന്തരീക്ഷമുള്ള രീതിയിലേക്ക് ക്യാമ്പസ് മാറിയിരുന്നു. അതിന്റെ ഒരു ചടുലത്താളം വീണ്ടെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില്ലറ ബഹളങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ക്യാമ്പസ് ഫ്രണ്ട് എന്ന ഒരു സംഘടനയെ കുറിച്ച് ആ സമയത്തും ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഒരു വിദ്യാർത്ഥികളുടെ ഒരു പ്രാതിനിധ്യ സ്വഭാവം വളർത്തിയെടുക്കാൻ ക്യാമ്പസ് ഫ്രണ്ടിനെ കഴിഞ്ഞിരുന്നില്ല എന്നതും എടുത്ത് പറയേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ചുവരെഴുത്തുകൾ, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് ക്യാമ്പസ് ഫ്രണ്ടിനെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിലേക്ക് ചില ചുവരെഴുത്തുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇതിൽ ഇതാണ് പൊതുവെ ഒരു സ്വാരസ്യങ്ങളിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ ഇവർ എഴുതി വെച്ചു പോകുന്ന സന്ദേശങ്ങൾ പലപ്പോഴും അത് വർഗീയ സ്വഭാവമുള്ളതാണ് എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ആ രീതിയിൽ പൊതുവെ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥി സമൂഹവും വിദ്യാർത്ഥി സംഘടനകളും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു ഇത് തന്നെയാണ്. പക്ഷേ ഈ സംഭവങ്ങളുടെ ഭാഗമായി പുറമേ നിന്ന് സഹായിക്കാൻ എത്തുന്നവരുടെ ഒരു ധൈര്യം കൂടുതൽ, അത് തന്നെയാണ് ഈ അവരെ ക്യാമ്പസിനകത്ത് SFI KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളോട് ഈ രീതിയിൽ പെരുമാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാമ്പസിനകത്തുണ്ടായിരുന്ന ക്യാമ്പസ് ഫ്രണ്ടിന്റെ അനുയായിയായ വിദ്യാർത്ഥി മൊബൈൽ ഫോണിൽ മറ്റുള്ളവരെ വിളിച്ചു വരുത്തുകയാണ് എന്നാണ് പോലീസിന് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതനുസരിച്ചാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തകർ, അതായത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 3 പേരും തന്നെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് ഈ രീതിയിൽ ഒരവസരം ഒരുക്കിയിരുന്നു. ഇതിൽ പറയുന്ന പ്രകാരം ബിലാൽ എന്നുള്ള ആൾ കോട്ടയത്തു നിന്നുള്ള ആളാണ്. അതോടൊപ്പം ഫറൂഖ് പത്തനംതിട്ട, റിയാസ് ഫോർട്ട് കൊച്ചി, മറ്റു 2 പേർ ഇതര ജില്ലക്കാരാണ്. അപ്പോൾ ഇവർ ഇവിടെ സംഘടിച്ചിരുന്നു, അല്ലെങ്കിൽ ഇവർ പ്രവർത്തന മണ്ഡലം ഇവിടെ ആക്കിയവരായിരിക്കും. എങ്കിൽ ഇവരുടെ ഒരു എങ്ങനെ വിദ്യാർത്ഥികളുമായി ഇവരെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യം ഏത് രീതിയിൽ ക്യാമ്പസ് ഫ്രണ്ടുമായി ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ മാതൃസംഘടന ഏത് എന്നുള്ളത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷെ മറ്റ് 15 പേരോളടം വരുന്ന ഒരു സംഘമാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്.
ഇവരെ കുറിച്ചുള്ള ഒരു അന്വേഷണവും പോലീസ് പുരോഗമിച്ചു വരുന്നതാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകി വന്നത്. അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്നു. മഹാരാജസിലേത് ആസൂത്രിത കൊലപാതകമാണെന്നും SFI സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവ് പറഞ്ഞു. പ്രവർത്തനങ്ങളും അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ക്യാമ്പസിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അതിനിടെയാണ് ബോധപൂർവമായി ഒരു ആസൂത്രിതമായി ക്യാമ്പസിലേക്ക് കടന്നു വന്ന് SFIയുടെ പ്രവർത്തകരെ മർദ്ദിക്കുന്ന നിലയിലേക്ക് ഒരേകപക്ഷീയമായ ഒരു ഇടപെടൽ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും NDFന്റെയും പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ക്യാമ്പസിൽ പഠിക്കുന്ന ആളുകളല്ലാതെ പുറത്തുനിന്ന് വന്ന ആളുകളാണ് അക്രമം നടത്തിയിട്ടുള്ളത്. ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പിന്തുണയോടുകൂടി പുറത്തുനിന്ന് വന്ന് വളരെ ഭീകരമായ രൂപത്തിലേക്ക് അന്തരീക്ഷം സൃഷ്ടിച്ച് അവിടുത്തെ കുട്ടികളെ ആകെ ഭീതിപ്പെടുത്തുകയും വലിയ മാരകായുധങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഭിമന്യു എന്ന് പറയുന്ന വിദ്യാർത്ഥിയെയും അതുപോലെ തന്നെ അവനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയെയും കൊലപ്പെടുത്തുന്ന ഭീകരമായി പരിക്കേൽപ്പിക്കുന്ന രൂപത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഈ ഇതിൽ പ്രതിഷേധിച്ച് SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതേസമയം SDPയുടെ വിദ്യാർത്ഥി സംഘടനയല്ല ക്യാമ്പസ് ഫ്രണ്ട് എന്നായിരുന്നു SDPയുടെ ഔദ്യോഗിക പ്രതികരണം. കോളേജിൽ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിച്ചതിലുള്ള സ്വാഭാവിക പ്രതികരണമാകാം നടന്നതെന്ന് SDPI എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷൗക്കത്ത് News18നോട് പറഞ്ഞു. മുൻ സംഭവങ്ങളുടെ ബാക്കിയാണ് അവിടെ നടന്ന കൊലയെന്നും ഷൗക്കത്ത് പറഞ്ഞു. SDPയ്ക്ക് ഒരു വിദ്യാർത്ഥി സംഘടനയേ ഇല്ല. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് കുറച്ചും കൂടി അന്വേഷിച്ചിട്ട് വേണം നമുക്ക് അതിനൊരു നിലപാടിൽ എത്തിച്ചേരാൻ. ക്യാമ്പസ് ഫ്രണ്ട് നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടന അല്ല എന്നാണോ? ക്യാമ്പസ് ഫ്രണ്ട് വിദ്യാർത്ഥി സംഘടന SDPയുടെ ആണ് എന്നുള്ളതല്ല. ആണോ? SDPയ്ക്ക് ഒരു വിദ്യാർത്ഥി സംഘടന ഇല്ല എന്നുള്ളതാണ്. ക്യാമ്പസ് ഫ്രണ്ട് നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടന അല്ലേ? SDPയുടെ വിദ്യാർത്ഥി സംഘടനയല്ല. കലാലയത്തില് കുരുത്തിക്കൊലയും അക്രമം ഒന്നും പുതിയ സംഭവമല്ല. ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞ നാളുകളില് ഇരുമ്പൊടിയും വടിപാടും കത്തിയൊക്കെ ഈ നമ്മുടെ മഹാരാജാസിൽ നിന്ന് പിടിച്ചു. എന്നിട്ട് വാർത്ത പണിക്ക് ഉണ്ടായ സാധനങ്ങളാണെന്നാണ് അന്ന് പറഞ്ഞത്. ഈ അടുത്ത ദിവസമാണ് പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ചത്. അപ്പൊ ഇങ്ങനെ അക്രമ സംഭവങ്ങൾ SFI ഇതിനു മുമ്പ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ വാലായിട്ട് പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള വിദ്യാർത്ഥി സംഘടനകള് മറ്റുള്ള ചെറു സംഘങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതികരണങ്ങള്, ഇത് അതിന്റെ പ്രതികരണം ജനാധിപത്യപരമായിട്ടാണ് നിർവഹിക്കപ്പെടുന്നത്. SDPI ഒരു അക്രമത്തെയും അനുകൂലിക്കുന്നില്ല, ഒരു അക്രമത്തിനും പ്രോത്സാഹനം നൽകുന്നില്ല. ആ നിലയ്ക്ക് SDPI പ്രവർത്തകരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ അവരെ മാന്യമായ രീതിയിൽ നമ്മളുടെ നിലപാടനുസരിച്ചിട്ട് പാർട്ടി ശക്തമായ നടപടി ആ വിഷയത്തിലെടുക്കും. മഹാരാജസിൽ നടന്നത് ആസൂത്രിത കൊലപാതകമാണെന്ന് CPM എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി P രാജീവ് പറഞ്ഞു. പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പ്രതികരിച്ചു. യാതൊരുവിധ സംഘർഷവുമില്ലാതെ ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം മഹാരാജസ് പോലെ ഒരു ക്യാമ്പസിനകത്ത് നടന്നു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവമായ കാര്യമാണ്. കഴിഞ്ഞൊരു 4 പതിറ്റാണ്ടിനിടയിൽ എറണാകുളം ജില്ലയിലെ ക്യാമ്പസുകൾക്കകത്ത് ഇതുപോലൊരു കൊലപാതകമോ ഇത്തരത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. ബോധപൂർവം തന്നെ കൊലപാതകം നടത്തുക, അതിന്റെ ഭാഗമായി സംഘർഷങ്ങൾ സൃഷ്ടിക്കുക, ഇങ്ങനെയുള്ള ഭീകരവാദ രീതികളാണ് ഈ സംഘടന പിന്തുടരുന്നത്. എല്ലാ വിഭാഗം ആളുകളും ഒത്തുചേർന്ന് തന്നെ ഇതിനെതിരെയുള്ള സംയുക്ത പ്രതിരോധ നിരയും കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. തീവ്രവാദികളുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമാക്കി ക്യാമ്പസുകളെ മാറ്റാൻ ശ്രമമെന്ന് MP രാജേഷ്. ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താൻ ജനകീയ മുന്നേറ്റം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രണ്ട് എന്ന ഈ തീവ്രവാദ സംഘടന NDFന്റെ അതുപോലെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമായിട്ട് ക്യാമ്പസുകളെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ഇതാക്കിയിട്ടുള്ളത്. ഇതിനെതിരായിട്ട് എല്ലാ വിഭാഗം ആളുകളുടെയും മതനിരപേക്ഷവാദികളുടെ ജനാധിപത്യവാദികളുടെ എല്ലാം ശക്തമായ പ്രതിഷേധമുയരണം. ഇത്തരക്കാരെ ക്യാമ്പസിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് അവരെ ഒറ്റപ്പെടുത്തുന്നതിന് ഉള്ള ഒരു ജനകീയമായിട്ടുള്ള മുന്നേറ്റം തന്നെ ഉയരണം. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഇതിനെതിരായിട്ട് രംഗത്ത് വരണം. RSSന്റെയും ABVP യുടെയും മറ്റൊരു പതിപ്പാണ് NDFും ക്യാമ്പസ് ഫ്രണ്ടിൽ നിന്ന് ഈ കൊലപാതകത്തിലൂടെ അവർ തെളിയിച്ചിരിക്കുന്നു. ഇവരിരു കൂട്ടരും ഒരുപോലെ അവരുടെ കത്തികൾ ജാകി മിനുക്കി മൂർച്ച കൂട്ടുന്നത് SFI പ്രവർത്തകരുടെയും അതുപോലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെയും കഴുത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നത് ഇവർ ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് തെളിയിക്കുന്നതാണ്. അഭിമന്യുവിന്റെ കൊലപാതകം കോളേജ് ക്യാമ്പസുകളിൽ ചോരപ്പുഴ ഒഴുക്കാനുള്ള തീവ്രവാദ ശക്തികളുടെ നീക്കമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഭീതി പരത്തി വിദ്യാർത്ഥികളെ കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇതിനെതിരെ സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു.